1992 ഡിസംബർ 5 തണുത്ത പ്രഭാതം. ചേർത്തല എക്സ്റേ ജംഗ്ഷനിൽ ഒരു അപകടം. KSRTC കാറിനെ ഇടിച്ചു തെറിപ്പിച്ചു. കാറിലുണ്ടായിരുന്ന 3 പേരെയും മരണം കവർന്നു. ആ അപകട വാർത്ത തീ പോലെ പടർന്നു. വാർത്ത കേട്ട എല്ലാവരും നടുങ്ങി. പലർക്കും വിശ്വസിക്കാനാവുന്നില്ല. മരിച്ചവരിൽ ഒരാൾ മലയാളത്തിന്റെ പ്രിയ നടി മോനിഷ. മരണം പെയ്തിറങ്ങിയ ഡിസംബർ 5. തലേന്ന് തിരുവനന്തപുരത്തെ പങ്കജ് ഹോട്ടൽ. കൊച്ചിയിലേക്കുള്ള യാത്രക്കായുള്ള തയ്യാറെടുപ്പ്. നെറ്റിയിലേക്ക് പാറിക്കിടക്കുന്ന മുടി വകഞ്ഞു മാറ്റി അന്ന് മോനിഷ പറഞ്ഞത് അമ്മ ശ്രീദേവി ഓർക്കുന്നു. എന്തോ സംഭവിക്കാൻ പോകുന്ന പോലെ. അപകടത്തിൽ മോനിഷയും ഡ്രൈവറും ഉൾപ്പെടെ മരിച്ചത് 3 പേർ. തലക്കേറ്റ ക്ഷതമായിരുന്നു മോനിഷയുടെ മരണകാരണം. മുമ്പും അപകടങ്ങൾ സംഭവിച്ചിരുന്ന ജംഗ്ഷൻ. എക്സ്റേ കവല പിന്നീട് മോനിഷ കവലയായി. നമ്മെ മതിമറപ്പിക്കും വിധം പ്രതിഭ കൊണ്ട് ഭ്രമിപ്പിച്ച നക്ഷത്ര കുഞ്ഞ്. മോനിഷയെക്കുറിച്ച് MD വാസുദേവൻ നായർ പറഞ്ഞ വാക്കുകൾ. MD തന്നെയാണ് സിനിമയിലേക്കുള്ള വഴി കാട്ടിയത്. 86 MD എഴുതി ഹരിഹരൻ സംവിധാനം ചെയ്ത നക്ഷതങ്ങൾ. ആദ്യ സിനിമയിൽ തന്നെ പ്രതിഭ തെളിയിച്ച താരം. ഗൗരി എന്ന കഥാപാത്രം ആദ്യ നായികാ വേഷമായി. 15 വയസ്സിൽ മികച്ച നടിക്കുള്ള ദേശീയ അവാർഡും. ആദ്യ ചിത്രത്തിലൂടെ ദേശീയ അവാർഡ് നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ അഭിനേത്രി എന്ന വിശേഷണത്തിനും മോനിഷ അർഹയായി. 6 വർഷത്തിനുള്ളിൽ മലയാളത്തിലും തമിഴിലും കന്നഡയിലുമായി 25 സിനിമകൾ. മഞ്ഞൾ പ്രസാദവും നെറ്റിയിൽ ചാർത്തി വന്ന പെരുന്തച്ചനിലെ കുഞ്ഞിക്കാവ്. മാളവിക നങ്ങ്യാരായി മോഹൻലാലിനൊപ്പം ആനന്ദ നടനമാടിയ കമലദളം. കുടുംബസമേതത്തിലെ തുളസി, അധിപൻ, ആര്യൻ, കടവ്, ചമ്പക്കുളം തച്ചൻ. നക്ഷതങ്ങളുടെ തമിഴ് പതിപ്പ്, മോനിഷയുടെ സുവർണകാലം. ഗ്രാമീണത തുളുമ്പുന്ന മുഖത്തെ മലയാള സിനിമാ പ്രേക്ഷകർ നെഞ്ചിലേറ്റി. കഥ പറയുന്ന വിടർന്ന കണ്ണുകളും ഭാവാഭിനയവും കൊണ്ട് പ്രിയങ്കരയായവൾ നൃത്തത്തിലും തിളങ്ങി. അമ്മ ശ്രീദേവിയിൽ നിന്ന് നൃത്തത്തിന്റെ ആദ്യ പാഠങ്ങൾ. കർണാടക സർക്കാർ ഭരതനാട്യ നർത്തകർക്കായി നൽകുന്ന കൗശിക അവാർഡും സ്വന്തമാക്കി. സിനിമയിലേക്കുള്ള വരവിന് കാരണമായതും നൃത്ത പരിപാടി തന്നെ. നൃത്ത റിഹേഴ്സലിനായി പോയപ്പോൾ നിനച്ചിരിക്കാതെ അപകടവും. അപകടത്തിന്റെ ആഘാതത്തിൽ കണ്ണു ദാനം ചെയ്യണം എന്ന മോനിഷയുടെ ആഗ്രഹം നിറവേറ്റാനായില്ല. പകരം 2013 PA നുണ്ണി മരിച്ചപ്പോൾ ശ്രീദേവി ആ ആഗ്രഹം നിറവേറ്റി. താരപദവിയുടെ ഉന്നതിയിൽ നിൽക്കെയായിരുന്നു അപ്രതീക്ഷിത വിയോഗം. ഡിസംബറിലെ തീരാനഷ്ടമായി മോനിഷ ഇന്ന്.